ക്യാൻസർ രോഗിയും അനാഥയുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവാവിൽ നിന്ന് പണം തട്ടിയ ദമ്പതികൾ പോലീസ് പിടിയിൽ. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവാവിൽ നിന്ന് കൈക്കലാക്കിയത് 11 ലക്ഷം രൂപ. വർക്കല സ്വദേശികളായ റാഷിദ, ബൈജു, നസീർ ദമ്പതികളാണ് പണം തട്ടിയെടുത്തത്. മകളുടെ ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിൽ അക്കൌണ്ട് തുടങ്ങിയ റാഷിദ ഈ മാധ്യമത്തിലൂടെ താൻ അനാഥയും ക്യാൻസർ രോഗിയുമാണെന്ന് പ്രചരിപ്പിച്ചു. അച്ഛൻ ഉപേക്ഷിച്ചു പോയെന്നും അമ്മ മരിച്ചെന്നും താൻ ഒരു അനാഥാലയത്തിലാണ് താമസിക്കുന്നതെന്നുമാണ് വരുത്തി തീർത്തത്. ഇവരുടെ അവസ്ഥയിൽ ദയ തോന്നിയ യുവാവ് ഒരു വർഷത്തിനിടെ 11 ലക്ഷം രൂപ സ്വരൂപിച്ച് നൽകുകയായിരുന്നു. പലയാവർത്തി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നിയ യുവാവ് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് സത്യാവസ്ഥ വ്യക്തമായത്. യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരീക്കോട് SP സുജിത് ദാസിന്റെയും DYSP അഷറഫിന്റെയും നേതൃത്വത്തിൽ SI അഹമ്മദ്, ASI രാജശേഖരൻ, വനിതാ കോൺസ്റ്റബിൾ അനില എന്നിവർ വർക്കലയിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇവർ പലരെയും ഇതേ രീതിയിൽ പറ്റിച്ചതായും ആർഭാട ജീവിതത്തിനാണ് പണം ഉപയോഗിക്കുന്നതെന്നും അരീക്കോട് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വർക്കല സ്വദേശിയായ റാഷിദ എന്ന ഒരു സ്ത്രീ അയാളെ ചീറ്റ് ചെയ്ത് 11 ലക്ഷത്തോളം രൂപ കൈക്കലാക്കി എന്നുള്ളതാണ് കേസ്. ഇതേക്കുറിച്ച് അന്വേഷിച്ചതിൽ 2021 മാർച്ച് മാസം മുതൽ ഇവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നും തുടർന്ന് ഈ സ്ത്രീ ഒരു അനാഥയാണെന്നും അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട സ്ത്രീയാണെന്നും പറഞ്ഞ് ഇയാളെ വിശ്വസിപ്പിച്ച് ചികിത്സയ്ക്കാണെന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇയാളുടെ വീട്ടിലെ പരിസരത്തും എല്ലാം അന്വേഷിച്ചതിൽ ഇയാൾ പിന്നെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി വന്നത്. അതേ തുടർന്ന് പോലീസ് ഈ പ്രതിയുടെ വീടിൻ്റെ പരിസരത്ത് പോയി അന്വേഷിച്ചതിൽ ഈ പ്രതിയെ കണ്ടുകിട്ടുകയും പ്രതിയെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവരെയും അവരുടെ ഭർത്താവായ ബൈജുവിനെയും ചോദ്യം ചെയ്തതിൽ ഈ ഭാര്യയും ഭർത്താവും ഈ പണം സ്വന്തം ആവശ്യങ്ങൾക്കും ആർഭാട ജീവിതത്തിനായിട്ട് ഉപയോഗിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഭാര്യയെ 1-ാം പ്രതിയും ഭർത്താവിനെ 2-ാം പ്രതിയുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതി മുമ്പായി ഹാജരാക്കുന്നുണ്ട്. HP News, Varkala.